ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ് എൽ എസ് അക്കാഡമി മിഷൻ എൽ ഡി സി മെയിൻ്റെ ഭാഗമായിട്ട് കറണ്ട് അഫെയർസിൻ്റെ നാലാമത്തെ എക്സാമാണ് നമ്മൾ ഇതാ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ എക്സാം എഴുതാൻ വേണ്ടി തയ്യാറാക്കുക, ഒരു പേപ്പറും പേനയെടുത്ത് തയ്യാറാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, എത്രാമത് സമ്മർ ഒളിമ്പിക്സാണ് 2021 നടന്നത് എന്നാണ് ചോദ്യം. എത്രാമത് സമ്മർ ഒളിമ്പിക്സാണ് 2021 നടന്നത്. 2020 ഒളിമ്പിക്സാണ് നടക്കേണ്ടത്, 2021 നടന്നത് ടോക്കിയോയിലാണ് നടന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എത്രാമത് സമ്മർ ഒളിമ്പിക്സാണ് നടന്നത് എന്നാണ് ചോദ്യം. നാല് ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്, ആൻസർ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം, 16th. ഓക്കെ, എത്രാമത്തേനാ? 16th, ടോക്കിയോ ജപ്പാൻ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി 100% എൽ പി ജി ഗ്യാസ് കവറേജ് കൈവരിച്ച സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. നാല് ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്, അറിയാമെന്നുള്ളവർക്ക് ആൻസർ കിട്ടി കാണും. അപ്പോൾ അറിഞ്ഞിടാത്തവർ ശ്രദ്ധിക്കുക, ആൻസറിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹിമാചൽ പ്രദേശ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് ഗവൺമെൻറ് റൺ ആംബുലൻസ് നെറ്റ്വർക്ക് ആരംഭിച്ച സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് ഗവൺമെൻറ് റൺ ആംബുലൻസ് നെറ്റ്വർക്ക് ആരംഭിച്ച സംസ്ഥാനം. നാല് ഓപ്ഷൻസ് ഉണ്ട്, നോക്കൂ, ഉത്തരം കിട്ടിക്കാണിയെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ ഡി ആണ്, ആന്ധ്രാപ്രദേശ്. അടുത്ത നാലാമത്തെ ചോദ്യം, അടുത്തിടെ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നവർക്ക് ജീവപര്യന്തം തടവ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമേത്? നാല് ഓപ്ഷൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ചോദ്യം ഒന്നും കൂടി, അടുത്തിടെ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നവർക്ക് ജീവപര്യന്തം തടവ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മധ്യപ്രദേശ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലാദ്യമായി റബ്ബർ ചെക്ക് ഡാമുകൾ നിലവിൽ വരുന്ന ജില്ല ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കാസർഗോഡ്. അടുത്ത ആറാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യത്തെ ഹോട്ട് എയർ ബലൂൺ സഫാരി നിലവിൽ വന്ന സംസ്ഥാനം ഏത്? ചോദ്യം ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആദ്യത്തെ ഹോട്ട് എയർ ബലൂൺ സഫാരി നിലവിൽ വന്ന സംസ്ഥാനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മധ്യപ്രദേശ്. അടുത്ത ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് ആദ്യത്തെ ഡ്രൈവറില്ല മെട്രോ കാർ പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം ഏത്? ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് ആദ്യത്തെ ഡ്രൈവറില്ല മെട്രോ കാർ പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബാംഗ്ലൂർ. അടുത്ത എട്ടാമത്തെ ചോദ്യം, കേരള സംസ്ഥാനത്തെ ആദ്യ ഹരിത സബ് ജയിൽ ആകുന്നത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കണ്ണൂർ സബ് ജയിൽ. ഒൻപതാമത്തെ ചോദ്യം, ആദ്യമായി ഇ വോട്ടിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭ ഏത്? ഇ വോട്ടിംഗ് ഇലക്ട്രോണിക് വോട്ടിംഗ് ആണ് ഇ വോട്ടിംഗ്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, ആദ്യമായി ഇ വോട്ടിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാന നിയമസഭ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കേരളം. പത്താമത്തെ ചോദ്യം, ദേശീയ കോസ്റ്റൽ റോവിംഗ് അക്കാദമി സ്ഥാപിതമാകുന്നത് എവിടെ? ദേശീയ കോസ്റ്റൽ റോവിംഗ് അക്കാദമി സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ആലപ്പുഴ. അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന ഹോസ്പിറ്റൽ ഏത്? ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യത്തെ ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന ഹോസ്പിറ്റൽ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അമൃത ഹോസ്പിറ്റൽ. പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം, ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കലോത്സവം നടന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കലോത്സവം നടന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, തിരുവനന്തപുരം. അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം, ആന്ധ്രാപ്രദേശിൻ്റെ ഭരണ നിർവഹണ തലസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശിൻ്റെ ഭരണ നിർവഹണ തലസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, വിശാഖപട്ടണം.
ഓക്കെ ഓർത്ത് വെക്കുക. വിശാഖപട്ടണം. 14-ാമത്തെ ചോദ്യം, APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ മ്യൂസിയം ഏത്? മ്യൂസിയം എവിടെയെന്നാണ്? APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ മ്യൂസിയം എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, പുനലാൽ. പുനലാൽ, ഓക്കെ പുനലാൽ. അടുത്ത 15-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, ലോകത്തിലെ ആദ്യ ഷിപ്പ് ടണൽ നിർമ്മിക്കുന്ന രാജ്യം ഏത്? ഷിപ്പ് ടണൽ. ഓപ്ഷൻ എ ആണ് ഉത്തരം, നോർവേ. അടുത്ത 16-ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ ഫാം നിർമ്മിക്കാനൊരുങ്ങുന്ന രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ ഫാം നിർമ്മിക്കാനൊരുങ്ങുന്ന രാജ്യം? ഓപ്ഷൻ സി ആണ് ഉത്തരം, സിംഗപ്പൂർ. അടുത്ത 17-ാമത്തെ ചോദ്യം, 5G നെറ്റ്വർക്ക് ആവിഷ്കരിച്ച ഇന്ത്യയിൽ ആദ്യത്തെ ടെലികോം കമ്പനി ആയത് ഏത് എന്നാണ് ചോദ്യം. 5G നെറ്റ്വർക്ക് ആവിഷ്കരിച്ച ഇന്ത്യയിൽ ആദ്യത്തെ ടെലികോം കമ്പനി ആയത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, എയർടെൽ. അടുത്ത 18-ാമത്തെ ചോദ്യം, നിലവിലെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അനിൽ ബൈചാൻ. ആരാണ് അനിൽ ബൈചാൻ? ഓർത്ത് വയ്ക്കുക, അനിൽ ബൈചാൻ ആണ് ഇതിൻ്റെ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്ഷനോടെ നോക്കാം, പ്രഫുൽ പട്ടേൽ എവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറാണ് അറിയാമോ? പ്രഫുൽ പട്ടേൽ, ദാമൻ ആൻഡ് ദിയു, അതുപോലെ തന്നെ നദ്ര നഗർ ഹവേലി, ഇത് രണ്ടും കൂടെ ഒന്നാണ്. അപ്പോൾ ദാമൻ ആൻഡ് ദിയു, നദ്ര ദാദ്ര നഗർ ഹവേലിയുടെയും ഗവർണറാണ് പ്രഫുൽ പട്ടേൽ എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ മനോജ് സിൻഹ എവിടത്തെയാണ്? മനോജ് സിൻഹ, ഓക്കെ, എവിടത്തെയാണ്? ജമ്മു കാശ്മീരിനാണ്. ഓർത്തേക്ക, എവിടെയാണ്? ജമ്മു കാശ്മീർ, ഓക്കെ, ജമ്മു കാശ്മീരിനാണ് മനോജ് സിൻഹ. പ്രഫുൽ പട്ടേൽ എവിടെത്തെയെന്ന് വെച്ചാൽ എവിടത്തെയാണ്? ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ലെഫ്റ്റനൻറ്റ് ഗവർണർ, അത് എല്ലാം രണ്ടും കൂടെ ഒന്നായി. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റനൻറ്റ് ഗവർണറാണ് പ്രഫുൽ പട്ടേൽ. ഓക്കെ, ഓർത്ത് വച്ചിരിക്കുക, ക്ലിയർ, മറന്നു പോകരുത്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത DK ജോഷി ആണെങ്കിലോ, DK ജോഷി, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ആൻഡമാൻ നിക്കോബാറിൻ്റെ ലെഫ്റ്റനൻറ്റ് ഗവർണറാണ് ഏത്? DK ജോഷി എന്ന് ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ, അടുത്ത നമുക്ക് 19-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 19-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, അന്താരാഷ്ട്ര ഒട്ടക വർഷം എന്ന് എന്നാണ് ചോദ്യം. അന്താരാഷ്ട്ര ഒട്ടക വർഷം, അന്താരാഷ്ട്ര ഒട്ടക വർഷം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ഉത്തരം, 2024. ഓക്കെ, ഓർത്ത് വച്ചിരിക്കുക. അടുത്ത 20-ാമത്തെ ചോദ്യം നോക്കാം. 20-ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ്, ഓപ്ഷൻ സി ആണ് ഉത്തരം, ആലപ്പുഴ. ആലപ്പുഴയിലാണ് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 20 ചോദ്യങ്ങൾ നോക്കിയിരുന്നു, എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക, ആ മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് കിട്ടാത്തതെന്ന് നോക്കുക, ആ ഭാഗങ്ങളെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, വിജയമുണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.